അപ്പം പലർക്കുള്ള സംശയമാണ് ഹിമാലയൻ എടുക്കണോ ഡൊമിനാർ എടുക്കണോ എന്ന് പലരും. അപ്പൊ മൈലേജ് എത്ര കിലോ കിട്ടുന്നുണ്ട് ബ്രോക്ക്? ചേഞ്ച് മനസ്സിലാവും. ഇതിന്റെ വൈസറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, വൈസറെ ഹാൻഡ് ഗാർഡൊക്കെ മാറ്റി. അപ്പം എന്തൊക്കെ കംപ്ലൈന്റ് ഈ ഒരു 4000 കിലോമീറ്ററിനകത്ത് ബ്രോ ഫേസ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട്? അപ്പം ഈ ഒരു ഓണറിന് ഹിമാലയൻ ഉണ്ട്, MT ഉണ്ട്, ഇത് രണ്ടും പോരാ എന്ന് തോന്നിയിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഡോം എടുത്ത്? നമ്മളെ വീഡിയോയിലൂടെ അതിനും ഒരു ടിപ്പ് നമ്മളും പറഞ്ഞു തരികയാണ്. അതുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ വണ്ടി കംപ്ലീറ്റ് നമുക്ക് സെറ്റായി. പിന്നെ ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മുടെ ഒപ്പം 4 ഡൊമിനാർ 2022 ഡൊമിനാർ BS6 കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വണ്ടികളുടെ കംപ്ലീറ്റ് വിശേഷങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവാണ്. എന്തുകൊണ്ട് വണ്ടി എടുത്തു, വണ്ടിയിലുള്ള ഇഷ്ടപ്പെട്ട കാര്യം, ഇഷ്ടപ്പെടാത്ത കാര്യം, മൈലേജ്, എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, നിർദ്ദേശവും, ഇനി അടുത്ത് ഏത് വണ്ടി റിവ്യൂ ചെയ്യണമെന്നല്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും സമയങ്ങളായി തന്നെ നേരെ ഓണേഴ്സിനെയും പരിചയപ്പെട്ട് വണ്ടിയുടെ വിശേഷങ്ങളോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഗൈസ്, ഇത് 4 പേരാണ് ആ പറഞ്ഞ ഓണേഴ്സ്. ഇതിൽ ഒരു വണ്ടി ഏറ്റവും പുതിയ ഉണ്ട്, അപ്പം അത് നമുക്ക് പരിചയപ്പെടാൻ വഴി. ആദ്യം നമുക്ക് ഈ ഒരു ബ്രോയെ പരിചയപ്പെടാം. ആദ്യം ബ്രോ പേരെന്തായിരുന്നു? അഖിൽ. സ്ഥലം? വട്ടിയൂർക്കാവ്. എന്ത് ചെയ്യുന്നു? സ്റ്റുഡന്റ്. എന്ത് പഠിക്കുന്നു? CA പഠിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഓണറെ പരിചയപ്പെടാം. ബ്രോ ജിഷ്ണു. സ്ഥലം? തിരുമല. ബ്രോ പഠിക്കണോ? ഓക്കെ, ഇത് നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലബിലുള്ള ഒരു പുള്ളിയാണ്. പുള്ളിക്ക് ഒരു ഹിമാലയൻ ഉണ്ട്, ഒരു MT ഉണ്ട്, ഇതാ ഇപ്പം ഏറ്റവും പുതിയ ഒരു ഡൊമിനാർ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം പരിചയപ്പെടുത്തിക്കോ. അനന്തകൃഷ്ണൻ. മലയങ്കിഴാണ് സ്ഥലം. ഒരു പണിയില്ല. പിന്നെ പുള്ളി ഒരു യൂട്യൂബർ ആണ്. ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു. മല്ലുകൃഷ്ണ. പേര് മാറ്റിയോ വീണ്ടും? ആ, ചാനലിന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അടുത്ത ആളിനെ പരിചയപ്പെടാം. ബ്രോ, സിദ്ധാർത്ഥ്. പ്രാവശ്യമ്പലം. ഓക്കെ, ITയിൽ പഠിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് ആദ്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് കടക്കാം. അപ്പോ അഖിൽ ബ്രോ, വണ്ടി ഇപ്പം എടുത്തിട്ട് എത്ര നാളായി? എടുത്തിട്ട് 6 മാസമായി. എന്തുകൊണ്ടാണ് ഈ ഒരു ഡൊമിനാർ എടുക്കാനുള്ള കാരണം? ഞാന് ആഗ്രഹിച്ചിരുന്ന വണ്ടി ഡ്യൂക്ക് 390 ആണ്. ഓക്കെ, വീട്ടില് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഡ്യൂക്കിന് അത്ര വലിയ സപ്പോർട്ട് ഇല്ല. ഓക്കെ, ഫണ്ടും കൂടെ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം കൈ നിക്കത്തില്ല. ഒരു 256 ഇത് വരുന്നുണ്ട് ഓൺ റോഡ്. ഓക്കെ, അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞ അവസാനം ഡ്യൂക്ക് 390 നമ്മളെ ഡൊമിനാർ 400 എത്തി. ഓക്കെ, ഒരു 10 CC കുറവുണ്ട്, കൂടുതലുണ്ട്, അല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഡിയോസിൽ, അപ്പം എന്റെ ഫ്രണ്ട് ഡൊമിനാർ എടുത്തപ്പോൾ ഞാൻ അതിൽ പോയിട്ടുണ്ട്. ആ ഗ്രൂപ്പൊക്കെ ഇഷ്ടപ്പെട്ടു, അപ്പം അങ്ങനെയാണ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി ടോട്ടൽ? ഇപ്പം 4500. അപ്പോൾ അങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് ഡൊമിനാറിൽ എത്തിയത്. ഇപ്പം ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അപ്പൊ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ് കഴിഞ്ഞായിരുന്നു? സെക്കൻഡ് സർവീസ് ആയതേ ഉള്ളു അല്ലേ. അപ്പൊ ഫസ്റ്റ് സർവീസ് എവിടെന്നാ ചെയ്തത്? എത്ര കോസ്റ്റ് ഒക്കെ ആയി? ഞാന് പയനീർ ബജാജ് വഴുതക്കാടുന്നാ ചെയ്തത്. ഓക്കെ, അറൗണ്ട് ഒരു 2500 അത്രേ വന്നുള്ളൂ. ഫസ്റ്റ് സർവീസിൽ നമ്മൾ എന്തൊക്കെയാണ് കാര്യമായിട്ട് വരുന്നത്? ഓയിൽ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓയിൽ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ചേഞ്ച് ചെയ്തൊന്നും അറിയത്തില്ല, റീഫിലാണ്. അങ്ങനെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ സർവീസിലൊക്കെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? അവരുടെ സർവീസ് പറയുകയാണെങ്കിൽ, സർവീസ് ഫസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ അതിനുശേഷം കുറച്ച് ഇഷ്യൂസ് വന്നു. ഇപ്പം ഡിസ്ക് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഹോൾട്ട് വരുമ്പോഴത്തേക്ക് ഒരു സ്ക്രീച്ചിങ് സൗണ്ട് ഉണ്ട്. ഓക്കെ, അത് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്ത് നോക്കി. അപ്പം അവർ ആദ്യമൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്ത് തന്നു, 2 ദിവസം കുഴപ്പമില്ല. 3rd ദിവസം എടുത്തു, പിന്നെ അതേ സൗണ്ട്, വീണ്ടും അതേ സൗണ്ട് വരുന്നുണ്ട്. കൊണ്ടു കൊടുത്തു, അവര് ജസ്റ്റ് എന്തോ എയർ പോലത്തെ സാധനം വെച്ച് എയർ അടിച്ചിട്ട് തന്നു, എയർ അടിച്ച് ക്ലീൻ ആക്കി തന്നു. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞു തുടങ്ങിയോണ്ട് തന്നെ ഈ ഒരു വണ്ടികളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കംപ്ലൈന്റിനെ കുറിച്ച് തന്നെ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതായിരിക്കും കൂടുതൽ ആൾക്കാർക്കും അറിയാൻ താല്പര്യം അല്ലേ. അപ്പം എന്തൊക്കെ കംപ്ലൈന്റ് ഈ ഒരു 4000 കിലോമീറ്ററിനകത്ത് ബ്രോ ഫേസ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട്? ഫസ്റ്റ് വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ട്. ഈ USB പോർട്ടിന്റെ വൈബ്രേഷൻ ഓടിക്കുമ്പോൾ സൗണ്ട് സൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഡിസ്കിന്റെ സൗണ്ട് വരുന്നത് നേരത്തെ പറഞ്ഞു അല്ലേ, ഈ പറഞ്ഞ എന്തെങ്കിലും കല്ല് ഒന്ന് മണ്ണോ കയറിയിരുന്ന ഒരേന്ന് ഒരു സൗണ്ട് അല്ലേ. അത് ക്ലീൻ ചെയ്താലും 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അതേ ഇഷ്യൂ പിന്നെ വരുന്നുണ്ട്. ഓക്കെ, അത് ഡിസ്കിന്റെ പ്രോബ്ലം ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ കൊടുത്തിട്ടും മാറുന്നില്ല, ആ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും. ഓക്കെ, ഇത് വേറെന്തൊക്കെയാ മെയിൻ ആയിട്ട് ഫീൽ ചെയ്ത ഒരു പ്രശ്നങ്ങൾ? വേറെ പ്രശ്നം പിന്നെ മിസ്സിംഗ് ഉണ്ട് വണ്ടി. ഓക്കെ, ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ കല്യാണൊക്കെ ഉള്ള സമയത്ത് ഒരിക്കൽ കേറ്റത് കയറിയപ്പോഴത്തേക്ക് വണ്ടി ബാക്കിലോട്ട് അങ്ങ് പോകും. അതായത് നല്ല മിസ്സിംഗ് ഉണ്ട്, രാവിലെ എടുക്കുമ്പോഴും വണ്ടിക്ക് അത്യാവശ്യം മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് വരുന്നുണ്ട്. അത് ഈ ഒരു നമുക്ക്
ബാക്കി ഓണേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കാം അവർ ഇത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം ഇതിപ്പോ പുതിയ വണ്ടിയാണ്, പുതിയ വണ്ടി അത്രയും 4000 kilometers ഓടിയിട്ടുള്ളത്, അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പൊ നമുക്ക് അതിലോട്ടൊക്കെ കിടക്കാം. അപ്പൊ ഈ ഒരു വണ്ടിയിൽ ഇതാണ് മെയിൻ ആയിട്ട് ബ്രോക്ക് ഫീൽ ചെയ്ത ഇഷ്യൂസ്, വൈബ്രേഷനും ഈ ഒരു മിസ്സിംഗും ഡിസ്കിന്റെ ഒരു പ്രശ്നം. ഓക്കെ, പിന്നെ വേറെ എഞ്ചിൻ സൈഡിൽ അങ്ങനെ ഹീറ്റോ അല്ലെങ്കിൽ ചെയിന്റെ സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? വരത്തില്ല. ഓക്കെ, നല്ല സ്മൂത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വണ്ടി എടുത്തിട്ട് എവിടെയൊക്കെയാണ് ലോങ് പോയത്? ഏറ്റവും കൂടുതൽ ലോങ് പോയത് എവിടെയാണ്? കൊല്ലം വരെ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു യാത്രയിൽ എങ്ങനെ ഉണ്ടായിരുന്നത്? ലോങ് ഹൈവേ വണ്ടി, അടിപൊളിയാണ്. സീറ്റിംഗ് കംഫർട്ടൊക്കെ പക്കയാണ്. നമുക്ക് ഈ ഒരു വണ്ടി ഇരുന്ന് ബ്രോക്ക് ഇപ്പം അത്യാവശ്യം ഒരു 5'9" വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് വണ്ടിയൊക്കെ കൺട്രോൾ ചെയ്യാനും അതൊക്കെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, ഹാൻഡിലിംഗ് ഒക്കെ പക്കയാണ്. നമുക്ക് വേറെ ബോഡി പെയിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ലോങ് ചില സമയത്ത് നമുക്ക് ഇവിടെ ഒരു പെയിൻ വരാറുണ്ട്, ഷോൾഡർ പെയിൻ വരാറുണ്ട്, സീറ്റിംഗ് പോസ്ചർ ഇരിക്കും, അതിന്റെ ഒരു വ്യത്യാസത്തില് ചെറിയൊരു പെയിൻ വരാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ അഖിൽ ബ്രോ, ഈ ഒരു ഡൊമിനാറില് ബ്രോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറും ഇഷ്ടപ്പെടാത്ത ഒരു ഫീച്ചറും അല്ലെങ്കിൽ ഇനി ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയ കാര്യങ്ങളൊന്ന് പറയാമോ? ആദ്യം ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞോ. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വണ്ടിയുടെ പവർ ഡെലിവറി ഒക്കെ നൈസ് ആണ്, നമുക്ക് എടുത്ത് വലിച്ചു പോകുന്ന അങ്ങനെ ബുദ്ധിമുട്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട്, നല്ല കംഫർട്ട് ആയിട്ട് പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 390 ഉള്ള ഒരു പുള്ളിങ് ഇതിലില്ല അല്ലേ, നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ലോങ് പോകുമ്പോഴത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് മൈലേജ് ചോദിച്ചിട്ടില്ലല്ലോ, അപ്പൊ മൈലേജ് എത്ര കിലോ കിട്ടുന്നുണ്ട് ബ്രോക്ക്? മൈലേജ് മാക്സിമം കിട്ടിയിട്ടുള്ള 29 കിട്ടിയിട്ടുണ്ട് മാക്സിമം. ഓക്കെ, അപ്പൊ ഈ സർവീസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും, കാണിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ബ്രോ, ഈ ഒരു വണ്ടിയിൽ ബ്രോക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്തായിരുന്നു? വൈബ്രേഷൻ ഹാൻഡിലിന്റെ ഭാഗത്തുനിന്നാണോ? ഇവിടെ അപ്പം ഈ ഒരു വണ്ടിയിൽ ഫുഡ് ട്രസ്റ്റ് റൈഡറിനും അറിയാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, റൈഡറിനും പില്ലിയനും ഒരുപോലെ ഇതിൽ വൈബ്രേഷൻ വരുന്നുണ്ട്, അതാണ് ബ്രോക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞൊരു പ്രശ്നം അല്ലേ, വൈസറിന്റെ അവിടെ നിന്ന് ഈ ഒരു ഇത്രയും വലിയ വൈസർ ആയതുകൊണ്ട് തന്നെ കാറ്റൊക്കെ അടിക്കുമ്പോൾ അതും ഒരു വൈബ്രേഷൻ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി ഒരു വണ്ടിയിൽ അപ്ഡേറ്റ് കൊണ്ടുവരുന്നെങ്കിൽ എന്തും കൂടെ വേണമെന്നായിരുന്നു ബ്രോയുടെ ഒരു താല്പര്യം അല്ലെ, ഒരു അഭിപ്രായം? മുടക്കുന്നുണ്ട് അല്ലേ. അപ്പം നേരത്തെ ഇരുന്നേക്കാട്ടി ഡൊമിനാർ ഇപ്പം കുറച്ചുകൂടെ ടൂറിംഗ് പർപ്പസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇനിയും ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്രാക്ഷൻ കൺട്രോളും ഈ പറഞ്ഞ ഹസാർഡ് ഒക്കെ ഇൻബിൽട്ട് ആയിട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വർത്ത് ആയിരുന്നു അല്ലേ. അപ്പൊ ഈ ഒരു വണ്ടി ബ്രോ 10 എത്ര റേറ്റിംഗ് കൊടുക്കും? 8-9 ഒരു പോയിന്റ് എവിടെയോ എല്ലാത്തിനും കൂടെ ഓവറാൾ കുറച്ച്. ഓക്കെ, സർവീസ് മോശം ആയതുകൊണ്ട് ഒരു പോയിന്റ് അതിൽ പോയി. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഒരു ഡൊമിനാറോ അല്ലെങ്കിൽ ഹിമാലയനും എടുക്കണോന്ന് പറഞ്ഞ ബ്രോ ഏത് സജസ്റ്റ് ചെയ്യും? അപ്പൊ നമ്മുടെ ഒരു ചെറിയ വീഡിയോക്ക് വേണ്ടിട്ട് ഈ പുതിയ വണ്ടിയുടെ ഇത്രയും വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പൊ വീഡിയോസ് ഒക്കെ ആണ് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ഈ പച്ച വണ്ടിയുടെ ഓണറിനെ പരിചയപ്പെടാം. നേരത്തെ പരിചയപ്പെട്ട് എന്നാലും ഒന്നുകൂടെ പേര് പറഞ്ഞു ബ്രോ. ജിഷ്ണു. ഓക്കെ, അപ്പൊ വണ്ടി എടുത്തിട്ട് എത്ര നാളായി? 8 months. എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്? 5,300 kilometers കവർ ചെയ്ത വണ്ടിയാണ്. അപ്പൊ ഇതിൽ ആദ്യമേ നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ചേഞ്ച് മനസ്സിലാവും. ഇതിന്റെ വൈസറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, വൈസറെ ഹാൻഡ് ഗാർഡൊക്കെ മാറ്റി. അതെന്താ പറയുക, അതൊക്കെ എടുത്ത് മാറ്റിയ ബാധിക്കുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ വൈബ്രേഷൻ വരുന്നുണ്ട്, ആ ഒരു വൈസറും ഹാൻഡ് ഗാർഡൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ വണ്ടി എടുത്തിട്ട് ഇത്രയും കിലോമീറ്റർ ആയി, ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും കഴിഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം സർവീസിനൊക്കെ എത്ര കോസ്റ്റ് ആയിരുന്നു ബ്രോ? ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളൂ. സെക്കൻഡോ? അത്രയും വന്നു. സെക്കൻഡിലും ഈ പറഞ്ഞ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഓ, അങ്ങനെ അഡീഷണൽ ചെയ്തു, അതുകൊണ്ടാണ് ഈ റേഞ്ച് വന്നല്ലേ. ഓക്കെ, അപ്പോ വണ്ടി ഇപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടി, എങ്ങനെ ഉണ്ട് വണ്ടി? എന്തൊക്കെയാണ് വണ്ടിയുടെ ഒരു കംഫർട്ട് ലെവലൊക്കെ? കംഫർട്ടൊക്കെ സൂപ്പർ ആണ്. ഹൈവേയിലൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അധികം ഹാൻഡിലൊന്നും വൈബ്രേഷൻ ഒന്നും ഇല്ല, ഒരു സ്റ്റെബിലിറ്റിയിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹൈവേയിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഈ പറഞ്ഞ നല്ലൊരു സ്പീഡിൽ തന്നെ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ബ്രോ, ഈ സർവീസൊക്കെ കഴിഞ്ഞു, സർവീസിലൊക്കെ എങ്ങനെയാണ്, സാറ്റിസ്ഫൈഡ് ആണോ? സർവീസ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൈനറിയും ചെയ്തു. സെക്കൻഡ് സർവീസ്? സെക്കൻഡ് സർവീസും അവിടെ തന്നെയാണ് ചെയ്തത്. ആ, അപ്പൊ രണ്ട് സർവീസും അവിടെ തന്നെ ചെയ്തു. അപ്പൊ സർവീസ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു വണ്ടി ഇപ്പൊ എത്ര ഓടി? ഇതിന്റെ മൈലേജും കാര്യങ്ങളും എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തായിരുന്നോ? ആ, നമ്മൾ മീറ്ററിൽ കാണിക്കുന്നുണ്ടല്ലോ മൈലേജ്, 25 കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ മൊത്തത്തിലുള്ള സിറ്റി ഓട്ടത്തിലാണോ അതോ
തേർട്ടി അബോവ് വരുന്നുണ്ട്. അപ്പൊ ഈ സിറ്റിയിൽ നമുക്കൊരു 25 മൈലേജ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു വണ്ടിയിൽ ബ്രോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണ്? ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ബൾക്കി ലുക്കും ഇതിന്റെ പവർ ഒക്കെ തന്നെയാണ് ഇതിൽ ഇഷ്ടപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യം അല്ലേ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണ്? ഇതിൽ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇത് പോരാ, ഇത് അങ്ങനെ തോന്നി എന്തെങ്കിലും ഉണ്ടോ? വൈബ്രേഷൻ ഉണ്ടല്ലേ ഈ പറഞ്ഞല്ലേ, ഈ വൈബ്രേഷൻ കാരണമാണ് ഈ പറഞ്ഞ വൈസറും ഹാൻഡ് ഗാർഡും ഇതൊക്കെ ഒരു മാറ്റിയതല്ലേ. അല്ലാതെ നമുക്ക് ഫുട് ബൈക്കിലൊക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു. നമുക്ക് ഈ പറഞ്ഞ ചെയിന്റെ സൗണ്ട്, എഞ്ചിൻ ഹീറ്റ് അതൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് സർവീസ് ആവുന്നവരെ നല്ല ഹീറ്റ് ഉണ്ടായിരുന്നല്ലേ. ഓക്കെ, അത് സർവീസ് കഴിഞ്ഞപ്പോ അത് മാറി, കുറച്ച് കുറവുണ്ട്, അടിക്കാറില്ല. സാധാരണ നമ്മുടെ ഡൊമിനാറിന്റെ ചെയിൻ ഒക്കെ നല്ല സൗണ്ട് ഉണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട്. അതിപ്പോഴും ഈ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ബ്രോ, നേരത്തെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഓണർ പറഞ്ഞ പോലെ ഈ ഒരു വണ്ടിക്ക് മിസ്സിംഗ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? മിസ്സിംഗ് ഇപ്പൊ ഇനി ഫീൽ ആയിട്ടുണ്ടായിരുന്നു. കൊറേ പ്രാവശ്യം സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്തായിരുന്നു, അപ്പൊ അത് ശരിയായിട്ടില്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇവിടെ നമ്മളെ കൈമനത്ത് കൊണ്ടുപോയി, അവര് അതിന്റെ സ്പാർക്കിൾ ഒക്കെ പോയിട്ട് മാറ്റി അത് മാറ്റി. ഇപ്പൊ വലിയ മിസ്സിംഗ് ഇല്ലല്ലേ? ഇപ്പൊ പക്കയായി. ഓക്കെ, അപ്പൊ നേരത്തെ ഈ നമ്മളെ ഫസ്റ്റ് ഓണർ പറഞ്ഞ പോലെ ഈ വണ്ടിക്കും മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രണ്ടു മൂന്ന് വട്ട സർവീസിനുണ്ട്. ഇപ്പൊ അതിന്റെ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്തപ്പോ ആ ഒരു മിസ്സിംഗ് ഇഷ്യൂ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ബ്രോ, നമുക്ക് ഈ ഒരു ബൈക്കിൽ ഇനി ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാരം തോന്നിയൊരു കാര്യം ഉണ്ടല്ലോ, അതെന്താണ് ബ്രോയ്ക്ക്? നമ്മളെ ഹിമാലയം പോലെ സീറ്റും കൂടെ കുറച്ചൊന്ന് കുഷനിങ് ആക്കിയിരുന്നെങ്കിൽ അതും കൂടെ വണ്ടി പെർഫെക്റ്റ് ആണ് അല്ലേ. അപ്പൊ ഈ ഒരു കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ ആയി അല്ലേ. ഓക്കെ, അപ്പം ബ്രോ, ഈ ഒരു വണ്ടി നമുക്കൊരു 10 റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞ ബ്രോ, എത്ര റേറ്റിംഗ് കൊടുക്കും? ഒരു 9 അല്ലേ, 9 റേറ്റിംഗ് ഈ ഒരു വണ്ടിയും കൊടുക്കും. ഇനി നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എടുക്കണമെങ്കിൽ അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുമോ? നമ്മുടെ ഹിമാലയം എന്നല്ല, നമ്മുടെ ഡൊമിനാർ 400 സജസ്റ്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വണ്ടിയെ കുറിച്ചുള്ള ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞു തന്നതിൽ ഒരുപാട് താങ്ക്സ് ബ്രോ. കുറച്ച് ടെൻഷൻ ആയിരുന്നില്ലേ? കുഴപ്പമില്ല, അടിപൊളി. ഓക്കെ, അടുത്ത യൂട്യൂബർ ഒരിക്കലും കഴിഞ്ഞ അപ്പൊ നമുക്ക് വിശേഷങ്ങളിലോട്ട് കടക്കാം. ഹലോ ക്രിഷ്. ഓക്കെ, അപ്പൊ വണ്ടി ഏറ്റവും പുതിയ വണ്ടിയാണല്ലേ? വണ്ടി എടുത്തിട്ട് എത്ര ദിവസമായി? 7 ആവുന്നേ ഉള്ളു അല്ലേ. അപ്പം എന്തുകൊണ്ട് ഡൊമിനാർ എടുത്തു? അപ്പം ഈ ഒരു ഓണറിന് ഹിമാലയനും ഉണ്ട്, എം ടി ഉണ്ട്, ഇത് രണ്ടും പോരാ എന്ന് തോന്നിയിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഡോം എടുത്തു? ഹിമാലയനിൽ നിന്ന് സെയിൽ ചെയ്തിട്ടാണ്, അതിൽ അപ്ഗ്രേഡ് ചെയ്താണ് ഞാൻ ആക്ച്വലി ഡൊമിനാറിലേക്ക് എത്തിയത്. മൈൻഡിൽ ആദ്യം ഉണ്ടായിരുന്ന ഡൊമിനാർ അല്ലായിരുന്നു, KTM 390 അഡ്വഞ്ചർ ADV ആയിരുന്നു. അഡ്വഞ്ചർ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് എന്തായാലും കാലെത്തൂല എന്നുള്ളത് സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തൊരു കേസാണ്. പിന്നെ അതൊരു അഡ്വഞ്ചർ ടൂറ് സെഗ്മെന്റ് ആണ്, ഞാൻ പൊതുവെ അങ്ങനെ അഡ്വഞ്ചർ അല്ല, ടൂറിംഗ്സ് മാത്രമേ ഉള്ളൂ. ടൂറിംഗിനാണ് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഭയങ്കര അഡ്വഞ്ചർ ചെയ്യുന്ന ആളുമല്ല, ഞാൻ കൂടുതൽ ഹൈവേ ക്രൂസിംഗോ അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ഓഫ് റോഡ് ട്രയൽസ് അങ്ങനെ പരിപാടിയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല, ഒരു പക്ക ഹൈവേ ടൂർ ആയിരിക്കണം. എന്നാലും അത്യാവശ്യം ഓഫ് റോഡ് പോവേണ്ടി വന്നാൽ പോവേ വേണം അല്ലേ? കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. ഇത് ഓഫ് റോഡ് കൊണ്ട് അങ്ങനെ ആയിട്ടില്ല. ഇണങ്ങി വരുന്നേ ഉള്ളു. ഓക്കെ, വണ്ടി ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി? ഇപ്പൊ ഒരു 650 ആവാറായി. ഓക്കെ, 650 650 കിലോമീറ്റർ ആയതേ ഉള്ളു, ഒരാഴ്ച ഉണ്ട്. അപ്പം അത്യാവശ്യം ഓട്ടം, ഈ പറഞ്ഞ ഹൈവേ ഓട്ടത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. അപ്പം പലർക്കുള്ള സംശയമാണ് ഹിമാലയൻ എടുക്കണോ ഡൊമിനാർ എടുക്കണോന്ന്. പലരും ഈ ഒരു 400 cc വെച്ച് കമ്പയർ ചെയ്യുന്നൊരു സെഗ്മെന്റ് ആണ്. അപ്പം രണ്ടും യൂസ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇപ്പം കുറച്ച് കംഫർട്ട് അധികം തോന്നിയ ഏത് വണ്ടിയിലാണ്? പറഞ്ഞോ, തുറന്നു പറഞ്ഞോ, പറഞ്ഞോ, പേടിക്കണ്ട. രണ്ടും ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് കംഫർട്ട്, അതായത് ഓടിക്കുമ്പോ പൊസിഷൻ വൈസ് വെച്ച് നോക്കുമ്പോ എനിക്ക് ഹിമാലയനാണ് കുറച്ചുകൂടെ പൊസിഷൻ ആയതുകൊണ്ട് കംഫർട്ട് ഫീൽ ചെയ്യുന്നത്, അതാണ് അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ പൊസിഷന്റെ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയം കുറച്ചുകൂടെ അപ്രൈറ്റ് ആണ്. നമുക്ക് സ്ട്രെയിറ്റ് ഇരുന്ന് ഓടിക്കും, അപ്പം കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റും. ഇതിൽ കുറച്ചുകൂടെ സ്പോട്ടി ആയിട്ട് ഇരിക്കേണ്ടി വരും അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടി വണ്ടി എടുക്കാനുള്ള റീസണും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ബ്രോക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ഇപ്പൊ ഇത്രയും 650 കിലോമീറ്റർ ഓടി, എന്നാലും നമുക്ക് മൈൻഡിൽ പെട്ടെന്ന് നോക്കിയെന്ന ഒരു കാര്യം ഉണ്ടാവല്ലോ, അതെന്താണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പവർ തന്നെയാണ്, ഭയങ്കര ലീനിയർ ആണ് ഇതിന്റെ പവർ. ഓക്കെ, നമ്മള് പയ്യെ ഓടിക്കണം എന്ന് വെച്ചാൽ പയ്യെ ഓടിക്കാം, പെട്ടെന്ന് എനിക്കൊരു പെട്ടെന്ന് ഒരു ഹൈവേയിൽ കയറി നല്ല ഒരു ക്രൂസ് ചെയ്ത് പോകണം തോന്നിയാല് അതിലും പോകാൻ പറ്റും. വളരെ ലീനിയർ ആയിട്ട്, അതായത് ഒരു ഗ്രാജുവലി ആയിട്ട് നമുക്ക് ആക്സിലറേറ്റർ കൊടുത്ത് വളരെ ലീനിയർ ആയ പവറിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, നമ്മള് ഈ റൈഡറിനെ വലിച്ചെടുത്തോണ്ട് പോവാതെ ആ ഒരു സ്മൂത്ത്നെസ്സോട് കൂടി നമുക്ക് ടോപ്പ് എൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഡൊമിനാർ 400. പക്ഷെ സിറ്റി ട്രാഫിക്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് സുഖം കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഈ ഒരു 650 കിലോമീറ്ററിന് ഇടയ്ക്ക് എന്തെങ്കിലും പണികളൊക്കെ കിട്ടിയിട്ടുണ്ടോ?
ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ചില വൈബ്രേഷൻസ് ഒക്കെ എവിടെ നിന്നൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബൈക്ക് ചെറിയ ചില പ്രത്യേക സാഹചര്യത്തിൽ മിസ്സിംഗ് ആവാറുണ്ട്. അതും പ്രത്യേകിച്ച് ഈ ടേൺ ചെയ്യുമ്പോഴൊക്കെ വണ്ടി ഒരു വിട്ട് വിട്ട് പിടിക്കുന്നു. നമുക്ക് ചിലപ്പോൾ തോന്നും വണ്ടി എങ്ങനെ ഓഫ് ആയി പോകും, മറിഞ്ഞു വീഴുമെന്നുള്ള അങ്ങനെയുള്ള സാധാരണ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ക്ലച്ചിന്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ വരുന്ന പോലെ ഞാൻ വിചാരിച്ചു. പിന്നെ പുതിയ ബൈക്ക് ആയതുകൊണ്ടായിരിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് മറ്റുള്ളവരെ പരിചയപ്പെട്ട എല്ലാവർക്കും ഈ ഒരു പുതിയ വണ്ടി എടുത്ത് എല്ലാവർക്കും ആ ഒരു മിസ്സിംഗ് ഇഷ്യൂ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സർവീസിനെ കൊണ്ടുകൊടുത്ത് നേരത്തെ നമ്മളെ സെക്കൻഡ് ഓണർ പറഞ്ഞ പോലെ സ്പാർക്ക് പ്ലഗിന്റെ ഇഷ്യൂ ആയിരുന്നു ആ പുള്ളിക്ക്. അപ്പം ഇതിന്റെ ഇഷ്യൂ എന്താണെന്ന് ഇനി അടുത്ത സർവീസിന് പോകുമ്പോൾ അറിയാൻ പറ്റും അല്ലേ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സർവീസ് 500 വണ്ടി എടുത്തപ്പോൾ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നമ്മളെ ഈ ക്രൂയിസിങ്ങിനൊക്കെ പറ്റിയ ഒരു വണ്ടി ആയിരുന്നു തോന്നിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് എത്രത്തോളം ഈ വണ്ടി നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്? ഓ, അത് അറിയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ വണ്ടിയുമായിട്ട് ഇങ്ങനെ ഇണങ്ങി ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. ഓക്കെ, വണ്ടിക്ക് പേരെന്തേലും ഇട്ടായിരുന്നോ? പേരൊന്നും മറ്റു രണ്ടു വണ്ടികൾക്കും എന്താ പേരൊക്കെ ഉണ്ടായിരുന്നല്ലേ. തുമ്പി. അപ്പൊ ഇതിനും ഉടനെ പേരും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയൊരു ചാനലൊന്നും നോക്കിയാൽ മതി. ചാനലിൽ ഇതിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ്സ് ഇടുന്നുണ്ടല്ലോ. ഓക്കെ, വൈസറ്, ഹാൻഡ് ഗാർഡ്, ഇതിനൊന്നും നമ്മള് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ വണ്ടി സ്റ്റോക്ക് വരുന്നത് തന്നെ ഈ ഒരു സെറ്റപ്പിലാണ്. അതായത് നമ്മുടെ പഴയ ഡൊമിനാറ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹാൻഡ് ഗാർഡ്, ഒരു ടൂറിംഗ് വൈസർ, പിന്നെ സാഡിൽ സ്റ്റേ ഒക്കെ വരുന്നുണ്ടല്ലേ. അത്ര കൊടുത്തു കഴിഞ്ഞാൽ സാഡിൽ സ്റ്റേ ഉൾപ്പെടെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിൽ നമുക്ക് ലഗേജ് റാക്കിൽ നല്ല രീതിക്ക് ഒരു വലിയ റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാക്ക് റെസ്റ്റ്, ചെറിയൊരു ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്തൊരു ബങ്കി കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു ബഞ്ചി കോടിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ വേറെ ബഞ്ചി കോടിന്റെ ആവശ്യമൊന്നുമില്ല. അത് വെച്ച് തന്നെ അതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതും ബ്രോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ വണ്ടി 600 km ഓടിയിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണ്? ഇത് പോരാന്ന് തോന്നിയ ഒരു കേസ് എന്താണ്? ഇഷ്ടപ്പെടാതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലൊക്കെ. പിന്നെ എനിക്ക് അത്ര ഡിസൈൻ വൈസ്, അതായത് ഒരു ഡിസൈൻ വൈസിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഈ ബാഷ് പ്ലേറ്റ് എനിക്ക് പഴയ ഡൊമിനാറിന്റെ ആണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഫൈബർ ആണ്, പക്ഷെ ഇത് മെറ്റല്, മെറ്റലാണ്. അതിന്റെ ഒരു ഡിസൈനിൽ ചെറിയൊരു ഇഷ്ടക്കുറവ്. ഓക്കെ, അപ്പം ഇനി ഒരു അപ്ഡേറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ അതും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളാൻ തോന്നിയിട്ടുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ? ടൂറിംഗ് സെഗ്മെന്റ് ആയതുകൊണ്ട് നമ്മളെ ഹിമാലയന്റെ സീറ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ സോഫ്റ്റ് ആകണം. ഇതിപ്പം കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. പക്ഷെ എന്നാലും ടൂറിംഗ് സെഗ്മെന്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് നമുക്ക് കുറച്ച് 5-10 കൂടിയാലും കുഴപ്പമില്ല. കുറച്ചുകൂടെ കംഫർട്ടുള്ള ഒരു സീറ്റ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, ഇപ്പം ബ്രോ ഇത് ഫുൾ എമൗണ്ട് കൊടുത്തെടുത്താണോ അതോ എത്രയായി ഓൺ റോഡ്? 274 കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞ് 274 ഈ ഒരു വണ്ടിക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ വണ്ടിയിൽ നിന്ന് പുതിയ വണ്ടിയിലോട്ട് വന്നപ്പോൾ നമ്മളൊരു ബേസ് പ്ലേറ്റ് മെറ്റലാക്കിയിട്ടുണ്ട്. നേരത്തെ ഫൈബറാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ റേഡിയേറ്ററിന് ഒരു ഗാർഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സ്റ്റോക്കിൽ ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. കനം കുറഞ്ഞ ഒരു പീസ് ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ അവർ ചെയ്തിട്ടുണ്ട്. റേഡിയേറ്ററിന് ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നെക്കിൾ ഗാർഡും വൈസറും ഈ ഒരു ബഞ്ചി ഗാർഡും അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഈ ഒരു പുതിയ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ എത്രത്തോളം എഫിഷ്യന്റ് ആണ് ബ്രോ? ബ്രേക്കിംഗ് ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, കിടിലം ബൈറ്റ് ആണ്. പക്ഷെ ബാക്ക് ബ്രേക്ക് വന്നിട്ട് കുറച്ച് സ്പോഞ്ചി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഭയങ്കര സ്പോഞ്ചി ആയിട്ട് നമ്മളൊന്ന് ചിലപ്പോ നല്ല ഒരു സഡൻ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ലോക്കായി പോകുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ പക്കയാണ്, ബാക്ക് കുറച്ച് സ്പോഞ്ചി ആണ്. എനിക്ക് തോന്നുന്നത് ബ്രേക്ക് പാഡ് ഒക്കെ മാറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആവാനുള്ള സാധ്യത ഉണ്ടല്ലേ. കിലോ അടുപ്പിച്ച് വരും. നമ്മുടെ ഹിമാലയനെക്കാട്ട് കുറച്ച് വെയിറ്റ് കുറവാണല്ലേ, കുറവാണ്. ഇതാവുന്നുള്ള ഒരു സംശയമുണ്ട്. ഓക്കെ, അപ്പം ബ്രോ നമ്മുടെ ഈ ഒരു പുതിയ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും എന്തെങ്കിലും നോക്കിയായിരുന്നോ? അപ്പൊ ഒരു 1000 km ഓടിയ വണ്ടിക്ക് ഒരു 25 അല്ലേ, 1000 ഓടിയില്ല, 1000 ഓടാൻ പോകുന്ന ഒരു വണ്ടിക്ക് ഒരു 29 മൈലേജ് കാണിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണല്ലോ. ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ആ ചാനലിൽ ഇട്ടോ. ഓക്കെ, സെറ്റ്. എക്സോസ്റ്റിന്റെ ഓട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നമ്മള് ഒരു അത്യാവശ്യം ഹൈവേ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കൊരു വണ്ടി ഓട്ടിക്കാനുള്ള ഒരു ത്രില്ലിംഗ് ഒരു ഫാക്ടർ ആ എക്സോസ്റ്റ് നമുക്ക് തരുന്നുണ്ടല്ലേ. ഈ സ്റ്റോക്ക് തന്നെ നല്ല അടിപൊളി സൗണ്ട് ആണ്. ഓക്കെ,
വേണമെങ്കിൽ 1000 km ഫ്രീ ആയിട്ട് എൻഗേജിംഗ് ഫീൽ തരുന്ന എക്സോസ്റ്റ് നോട്ട് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വണ്ടി 10 എത്ര റേറ്റിംഗ് ബ്രോ കൊടുക്കും? 8 കൊടുക്കും. 2 പോയിന്റ് ഇവിടെ പോയി, എന്നാൽ 9, 1 പോയിന്റ് ഇവിടെ പോയി. മൊത്തത്തിൽ ഒരു പോരായ്മ ഉണ്ട്. ഒരു സീറ്റും കൂടെ, സീറ്റും കൂടെ കുറച്ചിടും. അപ്പം ആ ഒരു പോയിന്റ് അതിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇനി ആരെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഒരിക്കലും ഒന്നും വരുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബജാജിന്റെ വണ്ടികൾക്കൊക്കെ പൊതുവെ സർവീസും, അല്ലെങ്കിൽ സർവീസ് ഇച്ചിരി മോശമാണെങ്കിലും ഇതിന്റെ സ്പെയറും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണല്ലേ. അതിലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് എടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു മുതൽ ഈ ഒരു ഡൊമിനാർ 400 ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ ഒരു ചെറിയ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിഷ് ബ്രോ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിഷ് ബ്രോയുടെ ചാനൽ ലിങ്ക് കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, എല്ലാവരും കയറി ചെക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നാലാമത്തെ ഓണറിനെ ഒന്നും കൂടെ പരിചയപ്പെട്ട് വണ്ടിയുടെ വിശേഷങ്ങളോട്ട് കിടക്കാം. ബ്രോ പറഞ്ഞോ. എന്റെ പേര് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് ആണ്. ഓക്കെ, വണ്ടി ഇപ്പൊ എടുത്തിട്ട് എത്ര നാളാകും ബ്രോ? 10 മാസമായി. 10 മാസമായി, മൂത്ത ആളാണ്. ഓക്കെ, വണ്ടി എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്? 4300. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതേ കാണും അല്ലേ? സെക്കൻഡ് സർവീസും കഴിഞ്ഞു. അങ്ങനെ എഴുതി, കിലോമീറ്റർ നോക്കാണ്ട് ഡേറ്റ് വെച്ചാണ് സർവീസ് ചെയ്തത്. അപ്പം ഫസ്റ്റ് സർവീസിന് എത്ര കോസ്റ്റ് ആയി, സെക്കൻഡ് സർവീസിന് എത്ര കോസ്റ്റ് ആയി? സെക്കൻഡ് സർവീസിന് സെയിം കോസ്റ്റ്. അപ്പൊ ഈ രണ്ട് സർവീസിൽ ഓയിൽ ചേഞ്ച് ചെയ്തായിരുന്നോ? ഫസ്റ്റ് സർവീസിന് ഓയിൽ ചേഞ്ച് അല്ല, ടോപ്പ് ആണ്. ടോപ്പ് അപ്പ് സർവീസിന് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടെന്ന് അവർ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ടോപ്പ് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ നമ്മുടെ ഹിമാലയനൊക്കെ ഫസ്റ്റ് സർവീസിൽ തന്നെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യും, ടോപ്പ് അപ്പ് ചെയ്യുന്ന. ഓക്കെ, ഇതിലിപ്പം രണ്ടിലും ടോപ്പ് അപ്പ് ആണ് ചെയ്തേക്കുന്നത് അല്ലേ? ഓക്കെ, ടോപ്പ് അപ്പ് ചെയ്തു. ഓക്കെ, വണ്ടി ഇപ്പൊ എടുത്തിട്ട് എങ്ങനെയുണ്ട്? വണ്ടിയുടെ ഒരു ഓവറോൾ പെർഫോമൻസ് ഒക്കെ എത്രത്തോളം ഉണ്ട്? ഓണസ് ഒക്കെ പറയുമ്പോഴും വൈബ്രേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അതേസമയം ആ വൈബ്രേഷൻ വരണ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിലൊക്കെ ഉള്ള ഈ ബുഷ് ഇല്ലേ, വെയിൽ ഉള്ളുമ്പോ ഈ ബുഷ് കുറച്ച് ചുരുങ്ങും. ഒരു 6 മന്ത്സ് കൂടുമ്പോ മാറ്റി കൊടുത്താൽ മതി, അത് മാറുമ്പോൾ സെറ്റ് ആകും. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ഡൊമിനാറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ടിപ്പായി മാറട്ടെ അല്ലേ? ഈ പറഞ്ഞ ഇങ്ങനെ ടിപ്പ് പറഞ്ഞു തന്നെ. അപ്പൊ നമ്മളെ വീഡിയോയിലൂടെ അതിനും ഒരു ടിപ്പ് നമ്മളും പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ പറഞ്ഞ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ഗാർഡുകളിലും പിന്നെ ഹാൻഡിലും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ബുഷികളൊന്ന് മാറ്റി പുതിയ ബുഷികൾ ഇടുമ്പോൾ ആ ഒരു വൈബ്രേഷൻ സെറ്റ് ആകും. ഓക്കെ, അപ്പൊ വല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തു? ഓവർ ആയിട്ടുള്ള ഹീറ്റിംഗ് അങ്ങനെയുള്ള ഇതൊക്കെ എല്ലാവർക്കും ഫീസ് ചെയ്തത് പോലെ തന്നെ മിസ്സിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. ഈ മിസ്സിംഗ് വരാൻ കാരണം പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും വരാൻ പോലെ തന്നെ ഈ നമ്മൾ വിചാരിക്കുന്ന പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള വലിയ ഫ്യൂൽ ഇഞ്ചക്ഷന്റെ പ്രശ്നമാണ്, പക്ഷെ അതല്ല. ഇതിന് ഒരു കംപ്രഷൻ റേഷ്യോ ഉണ്ട്, 12:1 ആണ് ഈ ഡൊമിനാറിന്റെ കംപ്രഷൻ റേഷ്യോ. ഓക്കെ, അപ്പോ ഈ പെട്രോളിന്റെ ക്വാളിറ്റി വന്നിട്ട് നമ്മൾ ഒഴിക്കേണ്ട, ഇതിൽ ഒഴിക്കേണ്ട സാധനം തന്നെ XP95 ഒഴിക്കാം. അത് ഒഴിച്ചിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഗിയർ നോക്കിങ് ഇതൊന്നും വരത്തില്ല, ഇതൊന്നും വരത്തില്ല, കുറച്ചുകൂടി വണ്ടി സ്മൂത്ത് ആവും, മൈലേജിന് വേരിയേഷൻ വരും. അപ്പൊ അതും ഒരു ടിപ്പാണല്ലേ. ഈ പറഞ്ഞ പോലെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് പലർക്കും പല കാരണം കൊണ്ടാവാം, പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞൊരു പ്രീമിയം പെട്രോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും അല്ലേ? ഓക്കെ, മൈലേജിലും വ്യത്യാസം വരും, വണ്ടിയുടെ പെർഫോമൻസിലും വ്യത്യാസം വരും. ഓക്കെ, സൗണ്ടിലും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തില്ല? മെയിൻ ആയിട്ട് മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല? ഒന്നില്ല. ഓക്കെ, അല്ല സാധാരണ എല്ലാവരും പറയുന്ന ഒരു 400cc ബൈക്ക് ആകുമ്പോൾ ഒടുക്കത്തെ ചൂടാണ്, നമ്മളെ കാലൊന്നും വെക്കാൻ പറ്റത്തില്ല, ഷോർട്സ് ഒന്നും ഇട്ട് ഓടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എല്ലാവരും പറയും. അപ്പൊ ഇതിൽ ഈ ഒരു എഞ്ചിന്റെ ആ ഒരു ഹീറ്റ്നെസ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? അത്രേ ഉള്ളൂ, അല്ലാതെ ഓവർ ആയിട്ട് പറഞ്ഞ ഹൈപ്പ് കൊടുക്കുന്ന ഹീറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, വണ്ടിയുടെ റൈഡിംഗ് കംഫർട്ട് ഒക്കെ എത്രത്തോളം ഉണ്ട് ബ്രോ? അപ്പൊ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, അല്ല സീറ്റിംഗ് ഒക്കെ എത്ര കംഫർട്ട് ഉണ്ട്? സീറ്റിംഗ് ഒക്കെ കുഴപ്പമില്ല, ഒരു 10, 70, 80 km ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പോകാൻ പറ്റും, അതൊക്കെ ചുമ്മാ പോകും. ഓക്കെ, സാധാരണ നമ്മൾ സീറ്റിങ്ങിന് ഒരു ഇതൊക്കെ കമ്പയർ ചെയ്യുന്ന കിലോമീറ്റർ വെച്ചിട്ടാണ്. ഇപ്പം എന്റെ ഡിയോയിലാണെങ്കിൽ എനിക്ക് ഡിയോ അവിടെ ഇരിപ്പുണ്ട്, ഡിയോയിലാണെങ്കിൽ 30 km ഇരിക്കുമ്പോൾ തന്നെ ചന്തയൊക്കെ നല്ല വേദനയാണ്. അപ്പൊ ഇതിൽ അങ്ങനത്തെ കേസൊന്നുമില്ല. ഓക്കെ, പെയിൻ കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സീനൊക്കെ മാറും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പൊ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് ബ്രോയ്ക്ക്? ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ ഡൊമിനാറിൽ വരുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബൈക്ക് ബൈക്ക്, പക്ഷെ ഇപ്പൊ എല്ലാരും കൊണ്ട് ഇപ്പൊ ഡൊമിനാർ കൊണ്ടുവന്നിങ്ങനെ ടൂറിംഗ് കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ വൈസർ തന്നെ കൊടുത്തിട്ടുണ്ട്. വൈസർ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ട് എങ്കിൽ പോലും ഇപ്പൊ ഡൊമിനാർ കൊടുത്തിരിക്കുന്ന ഈ
ഒരു പ്രീമിയം പ്രീമിയം സെഗ്മെന്റിൽ വണ്ടി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇതിന് മാത്രമല്ലേ? ഓക്കെ, മണിയാണ്. നമ്മള് അത് എക്സ്ട്രാ ആയിട്ട് കൊടുക്കണ്ട, വണ്ടിയിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. പഴയ ഡോമിനാറിനേക്കാളും ഒരു 6000 രൂപ വ്യത്യാസം ഞാൻ എടുത്ത സമയത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു 20000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അത് വണ്ടിയിലെ എല്ലാ വണ്ടികൾക്കും ഒരു പ്രൈസ് ഹൈപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനൊന്നും എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ വണ്ടിയിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ടൂറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. അപ്പൊ ബ്രോ ചെയ്യുന്നില്ല. ഓക്കെ, പഠിക്കുന്ന ഈ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ടൂറിങ്ങിനൊന്നും പോകാൻ പറ്റില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ലഡാക്കൊക്കെ ലേ ലഡാക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. ഒരുപാട് പേര് ഇപ്പോഴും ലോകം ചുറ്റുന്ന നമ്മളെ ഡോമിനാർ അല്ലേ. ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു, ഇനി ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണ് ബ്രോ? എന്റെ വണ്ടി എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ട, ഇഷ്ടപ്പെടാതായിട്ട് പറയാനായിട്ട് എനിക്ക് കുറച്ചേരം ആലോചിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, നമ്മള് മൈലേജും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ നോർമൽ പെട്രോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഒരു 22-21 റേഞ്ച് വരുന്നുണ്ട് ഫസ്റ്റ് സർവീസ്. ഓക്കെ, അതേസമയം ഞാൻ അത് ഫുള്ള് ഡ്രെയിൻ ഔട്ട് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ പ്രീമിയം മാറിയത്. എനിക്ക് ഏകദേശം ഇപ്പൊ ഒരു 30 അടുപ്പിച്ച് ലോക്കൽ ഓട്ടത്തിൽ തന്നെ കിട്ടുന്നു. എനിക്ക് അത്രയും കിട്ടത്തില്ല, ലോക്കൽ 26 അത്രേ വരുന്നുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ നമ്മള് ഹൈവേ കേസ് ആണല്ലേ. അപ്പൊ അത് ഈ പ്രീമിയം പെട്രോൾ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ 30 മൈലേജ് നമുക്ക് ഹൈവേസിലൊക്കെ ഉറപ്പായിട്ടും ഡോമിനാറിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു സർവീസും കാര്യങ്ങളൊക്കെ ബ്രോ എവിടെ ചെയ്യുന്നത്? സർവീസ് ഞാൻ വൈദക്കാടുള്ള ഷോറൂമിന്റെ സർവീസ് ഉണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സർവീസ് ഒക്കെ? സാറ്റിസ്ഫൈഡ് ആണ്? അവരെ കുറ്റം പറഞ്ഞും കാര്യമില്ല, കാരണം അവര് അവിടെ ഉള്ള ആൾക്കാരൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ പഠിച്ചു വരുന്നതിന്റെ ഒരു പോരായ്മ എന്തായാലും ആ സർവീസിലും കാണും അല്ലെ. ചില കംപ്ലൈന്റുകൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ജ്ഞാനം കിട്ടി തുടങ്ങിയില്ല, വന്നിട്ടില്ല. അത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ സെറ്റ് ആവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അപ്പൊ ഈ പറഞ്ഞ പോലെ ഇനിയൊരു അപ്ഡേറ്റ്, ഇപ്പൊ ഇത്രയും അപ്ഡേറ്റ് ഓൾറെഡി വന്നു, എന്നാലും ഇനി ഒരു അപ്ഡേറ്റ് കൂടെ വരുന്നെങ്കിൽ എന്താ ബ്രോ സജസ്റ്റ് ചെയ്യുന്നത്? പഴയ വണ്ടിയേക്കാളും വില കൂട്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇവര് ഇപ്പൊ നല്ല പ്രൈസ് എബോവ് ആയി. എന്തായാലും ഇത്രയും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടി നമ്മൾ സാഡൽ സ്റ്റേ ഉണ്ട് അവിടെ. അത് ക്വാളിറ്റി ഇല്ലെന്ന് പറയാക്കത്തില്ല, കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അത് പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് ആണ്. അത് 654 രൂപ ഒരെണ്ണത്തിന്. അപ്പൊ അത് ഇവര് വണ്ടി ഇറക്കുമ്പോ തന്നെ കൊടുത്താൽ കുറച്ചുകൂടെ. ഓക്കെ, ഈ ഒരു ഇത്രയും കൊടുക്കാങ്കിൽ ആന കൊടുക്കാങ്കിൽ ഒരു തോട്ടിയും കൂടെ കൊടുക്കാൻ എന്ത് പാടും ചോദിച്ച പോലെ അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ആയി. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് ഈ ബോക്സുകളും പേനിയേഴ്സ് ഒക്കെ വാങ്ങി സെറ്റ് ചെയ്താൽ മതി. ബാഗ് വെക്കാം അല്ലേ? ബാഗ് വെക്കാം. അപ്പൊ ആ ബാഗുകളൊക്കെ ഇതിൽ വെക്കാം. അപ്പൊ ഇതിൽ വരുന്ന ഒരു ബഞ്ചി കോഡ് ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാമോ? സീറ്റിന്റെ അടിയിൽ വരുന്ന, അപ്പൊ ഇതാണ് ഈ ഒരു സീറ്റിന്റെ അടിയിൽ വരുന്ന ബഞ്ചി കോഡ്. ബഞ്ചി കോഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇലാസ്റ്റിക് അല്ലേ? അല്ലെങ്കിൽ സ്ക്രൂ വെച്ച് ബോൾട്ട് ചെയ്ത് വരത്തില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ബഞ്ചി കോഡും കൂടെ വെച്ച് ഇതിൽ ഈസി ആയിട്ട് ഹുക്ക് ചെയ്ത് വെക്കുക അല്ലേ. അപ്പൊ ഞാൻ കരുതി ഇത് ഇലാസ്റ്റിക് ആയിരിക്കുന്നു, ഇലാസ്റ്റിക് അല്ല. അപ്പൊ എന്തായാലും ഇതൊരു അടിപൊളി ഫീച്ചറാണ്, അല്ല ഫീച്ചർ അല്ല ഫീച്ചറാണ്. സാധാരണ നമ്മൾ വള്ളിയൊക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ചുറ്റി അങ്ങനെ നമ്മൾ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യും. അപ്പൊ ഇതാകുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് സീറ്റ് ലോക്ക് ചെയ്യുക, ബാഗ് വെക്കുക, ഹുക്ക് ചെയ്യുക, പോവുക അല്ലേ. അപ്പൊ ഈ ഒരു പില്ലിനൊക്കെ ഈ ഒരു ബാക്കിൽ ഇതിലൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയുണ്ട് കംഫർട്ട്? സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? നല്ല റെസ്റ്റ് ഉണ്ട്. നല്ല ഒരു ആൾക്കാർക്ക് നമ്മൾ ഫസ്റ്റ് ഇട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ അതുവേ പഴയ വണ്ടിയാണെങ്കിൽ ആൾക്കാർ ബാക്കിലോട്ട് വരുവായിരുന്നു, പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഈ വണ്ടിയിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ പോയിന്റിന്റെ കാര്യത്തിലോട്ട് അടക്കാം. 10 എത്ര പോയിന്റ് കൊടുക്കും? 10 ഞാൻ എന്റെ വണ്ടിക്ക് 10 തന്നെ. ഓക്കെ, എന്റെ വണ്ടി 10-ൽ 10. ഓക്കെ മതി, ഞാൻ ഹാപ്പിയാണ്. ബ്രോയും ഹാപ്പി ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലൊക്കെ വണ്ടി എടുക്കണമെങ്കിൽ സജസ്റ്റ് ചെയ്യോ? എന്നിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ നമ്മൾ ബ്രേക്കിംഗിന്റെ കാര്യം ചോദിച്ചില്ല. ബ്രേക്കിംഗ് ഒക്കെ എത്രത്തോളം എഫിഷ്യന്റ് ആണ്? സെറാമിക് ബ്രേക്ക് പാഡ് ഇട്ട അതും നമുക്ക് സെറ്റ് ആയി. അപ്പൊ ഇതിലൊക്കെ ഇപ്പൊ സ്റ്റോക്ക് അല്ലേ കിടക്കുന്നത്? ഓക്കെ, അപ്പൊ അതും കൂടെ കിട്ടി കഴിഞ്ഞാൽ വണ്ടി സെറ്റ് ആയി. പിന്നെ ഇതില് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യണ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെറിയ പ്രശ്നമാണ്, നമുക്ക് റിട്ടിഫൈ ചെയ്യാൻ പറ്റും. അത് ചെറിയ ചെറിയ ബോൾട്ടുകള് ഈ സിംഗാമിന്റെ ഇവിടെയൊക്കെ ആയിട്ട് റസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, തുരുമ്പ് വരുന്ന ഒരു സീൻ ഉണ്ടല്ലേ. അത് നമ്മൾ WD-40 വിക്കി ഒന്ന് ജസ്റ്റ് റൊട്ടീൻ വർക്ക് പോലെ ചെയ്തെന്നോന്ന് അതും സെറ്റ് ആണ്. അപ്പോൾ നമ്മളെ ടിപ്പ് നമ്പർ 3. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും സിറ്റിയിൽ നിന്നൊക്കെ വന്ന് ഈ ഒരു കാട്ടിനകത്ത് ഇപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നെടുമങ്ങാട് മന്നാർ ഹൃദയം എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ്. ഇവിടെ വന്ന് എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് ഉണ്ട്. അപ്പൊ എന്തായാലും വന്നതിൽ ബ്രോ താങ്ക്സ്, വീഡിയോസ് ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അവിടെ കുറച്ച് പയ്യന്മാരൊക്കെ എല്ലാവരും ഹായ് ബ്രോ, ഹായ്, അവിടെ ഒന്നുകൂടെ. ഓക്കെ, അവിടെ കുറച്ച് പയ്യന്മാരും ഇപ്പോൾ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.
പിന്നെ ഈ ഒരു വണ്ടിയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പം ചാർജിങ് പോർട്ട് യു എസ് പി പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ല, ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ ഈ ഒരു പവർ ഓൺ ആവും അല്ലേ, ആ ഒരു സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു ഓൺ ഓഫ് സ്വിച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ കേട്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓണേഴ്സിന് അവരുടെ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങളും ഒരു ഡൊമിനാർ 400 2022 ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അത് ഇനി വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടും, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഓണേഴ്സിന്റെ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ 1 2 3 4 എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും. അവരോട് ചോദിച്ചാൽ മതി, എല്ലാം അതും അവർ പറഞ്ഞുതരും. പറഞ്ഞോളൂലേ, അതും പറഞ്ഞിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ മറ്റൊരു അടിപൊളി വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും അപ്പോൾ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ഹിമാലയൻ മൂസ ആൻഡ് ഈ 4 ഓണേഴ്സും പിന്നെ ഒരു ഓണറിന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പൊ പുള്ളിയെ പരിചയപ്പെടുത്തില്ല, പുള്ളിയെ കൂടെ പരിചയപ്പെടുത്താം. അപ്പോൾ പേര് പറഞ്ഞു. എന്റെ പേര് ആൽബിൻ. ആൽബിൻ, ഓക്കെ. അപ്പോൾ ആൽബിനും ചേർന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഗുഡ് ബൈ പറഞ്ഞു, ടാറ്റാ ബൈ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഈ ഒരു പുതിയ വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് നോട്ട് കൊണ്ട് നമുക്ക് കേൾക്കാം. എല്ലാ വണ്ടികളും ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് എക്സോസ്റ്റ് നോട്ട് കേട്ടാലോ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആയിക്കോ. ന്യൂട്രൽ ആയിക്കും എല്ലാവരും. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ആയിക്കോ. ഏതാ ഒന്ന് ഓഫായി. ഓക്കെ ഇല്ലേ, മതി ബ്രോ. അപ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള സൗണ്ടാണ്, എല്ലാം സ്റ്റോക്ക് സാധനങ്ങളായതുകൊണ്ട് ഇത്രയും സൗണ്ട്. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് മറ്റേ വെടിക്കുറ്റിയൊക്കെ കയറ്റാനുള്ളതാണല്ലേ, ഒന്നും കയറ്റുന്നില്ല. ഈ സൗണ്ടിന്റെ അടിപൊളിയാണ്. ഓക്കെ, വേറെ കാര്യം എന്താ വെച്ചാല്, അതെ, ഈ മിസ്സിംഗ് ഒക്കെ മാറണമെങ്കിൽ നമ്മള്